ഹായ് ഡിയർ ആസ്പിറൻസ്, ടോസ് അക്കാഡമിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. HSST സെറ്റും ഒക്കെ പരീക്ഷകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2022 ജൂലൈ 24 സെറ്റ് എക്സാമും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് HSST പരീക്ഷകളും നടത്തുന്നു. ടോസ് അക്കാഡമിയിൽ ഏറ്റവും അവസാന സമയത്തെ ഇന്റൻസീവായിട്ടുള്ള ട്രെയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചേഴ്സ് എല്ലാവരും സ്റ്റുഡൻസിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റിവിഷനിലൂടെ ആ ഒരു സെറ്റ് അല്ലെങ്കിൽ HSST എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസും എല്ലാവരും ആക്റ്റീവായിട്ട് പഠിക്കുന്നുണ്ട്. ഷോർട്ട് നോട്ടുകളിലൂടെയും മോഡൽ എക്സാംസിലൂടെയും ഫൈനൽ റൗണ്ട് മോട്ടിവേഷൻ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ടോസ് അക്കാഡമിയിൽ കോച്ചിങ് എടുക്കാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ സെൽഫായിട്ട് ഒരു ചെറിയൊരു പ്രിപ്പറേഷനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ പരിശ്രമിക്കണം, പരിശ്രമിക്കാതെ പറ്റില്ല. ഓരോ തവണയും എല്ലാ വർഷവും 1-2 തവണ സെറ്റും അതുപോലെ തന്നെ കേഡറ്റ് പരീക്ഷകളൊക്കെ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. 2-3 വർഷങ്ങൾ കൂടുമ്പോൾ HSST HSA LPUP അങ്ങനെയുള്ള PSC പരീക്ഷകളും വിളിക്കുന്നുണ്ട്. നമ്മുടെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ നമ്മുടെ താല്പര്യക്കുറവ് മൂലം, പഠിക്കാനുള്ള മടി മൂലം, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കോച്ചിങ് എടുക്കുന്നതിൻ്റെ അപാകത മൂലം നിങ്ങൾക്ക് ഒരുപാട് തവണ ഈ പറയുന്ന പരീക്ഷകൾ നഷ്ടമാകാറുമുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ നല്ല സീരിയസ് ആയിട്ട് ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം ഇനി വരുന്ന വർഷങ്ങളിൽ, ഫ്യൂച്ചറിൽ, ഈവൻ നിങ്ങൾക്കൊരു പ്രൈവറ്റ് സ്കൂളിലെ ജോലിക്ക് കയറണം, അല്ലെ CBSE സ്കൂളിലൊക്കെ ജോലിക്ക് കയറണമെങ്കിൽ പോലും ഈ പറയുന്ന കേട്ടറ്റ് സെറ്റ് പരീക്ഷകൾ അവർ നിർബന്ധമായിട്ടും ചോദിക്കും. ഞാനിത് പറയാൻ കാരണം, ഇപ്പം ഉള്ള പല ഫേമസ് ആയിട്ടുള്ള സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളിൽ പോലും ഈ പരീക്ഷകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്യൂച്ചറിൽ 3-4 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് അധ്യാപകർ അല്ല ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ജോലി ഈവൻ പ്രൈവറ്റ് സെക്ഷനിൽ വേണമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പാസ്സായിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. മാത്രമല്ല ഈ പരീക്ഷകൾ ഓരോ തവണയും കടുപ്പമായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ ഇത് പാസ്സാകുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ എയിം എന്ന് പറയുന്നത്. അക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നു. നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ ഫിലിം അവാർഡ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് അവാർഡ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ സീരീസിന്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ കാണുക. ഗ്രാമി അവാർഡ്സ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, സരസ്വതി സമ്മാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട അവാർഡുകളെ പറ്റി നമ്മൾ ആ ക്ലാസ്സിൽ കോഡിലൂടെ ക്ലാസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ കാണുക. ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓസ്കാർ അവാർഡ്, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ് എന്നിവയെ പറ്റിയാണ്. പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ പഠിക്കാത്തവർക്ക് പഠിക്കാം. ആദ്യമായി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓസ്കാർ അവാർഡ്സിനെ പറ്റിയാണ്. 2021-22 കാലയളവിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അവാർഡുകളെ പറ്റിയെല്ലാം ടോസ് അക്കാഡമിയിൽ സെറ്റിന്റെ അല്ലെങ്കിൽ HSST കോച്ചിങ് എടുക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഓൾറെഡി നോട്ടും ഷോർട്ട് നോട്ട്സും എക്സാംസും എല്ലാം കണ്ടക്ട് ചെയ്യപ്പെട്ടിരുന്നു. കോച്ചിങ് എടുക്കാത്തവർക്കായിട്ട് പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അക്കാഡമി അവാർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന അവാർഡാണ് ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത്. ഓസ്കാർ പുരസ്കാരം നൽകുന്നത് അമേരിക്കയിലെ അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് AMPAS എന്ന് പറയുന്ന സംഘടനയാണ്. നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത് 94-ാമത്തെ ഓസ്കാർ അവാർഡ് അല്ലെങ്കിൽ അക്കാഡമി അവാർഡിനെ പറ്റിയാണ്. 2021 ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള സിനിമകളെ ആസ്പദമാക്കിയാണ് ഈ ഒരു അവാർഡ് നൽകിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് ഓർത്തിരിക്കുക. 2022-ലെ 94-ാമത് അക്കാഡമി അവാർഡ്സ് ഓരോ കാറ്റഗറിയും നോക്കുമ്പോൾ നമുക്ക് ആദ്യമായി പഠിക്കേണ്ടത് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലാണ്. ഇവിടെ പ്രശസ്തനായിട്ടുള്ള ആക്ടർ വിൽ സ്മിത്തിനാണ് ഈ ഒരു റോള് കിട്ടി, ഈ ഒരു ടൈറ്റില് വിൻ ചെയ്യാനായിട്ട് പറ്റിയത്. കഴിഞ്ഞ വീഡിയോയില് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഡ്രാമ എന്ന് പറയുന്ന കാറ്റഗറിയിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തതും വിൽ സ്മിത്ത് ആയിരുന്നു. അപ്പൊ ഗോൾഡൻ ഗ്ലോബും ഓസ്കാറും ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന ടൈറ്റിലിന് അർഹനായത് വിൽ സ്മിത്ത് ആണ്. ഓസ്കാർ പുരസ്കാരം നൽകുന്ന വേദിയില് ആ ഒരു
പുരസ്കാര ചടങ്ങിൻ്റെ ആങ്കർ ആങ്കറിനെ തല്ലിയ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ. അപ്പോൾ വിൽ സ്മിത്ത് എന്ന് പറയുന്ന ആക്ടറാണ് ആ ഒരു അവതാരകനെ തല്ലിയത്. ആ ഒരു അവതാരകൻ വിൽ സ്മിത്തിൻ്റെ ഭാര്യയെ അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരം ആ ഒരു പുരസ്കാര ദാനവേദിയിൽ നടത്തിയതിനെ ചൊല്ലിയാണ് ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഓസ്കാർ അവാർഡിൽ നിന്നും, അല്ലെങ്കിൽ ഓസ്കാർ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും വിൽ സ്മിത്തിനെ അക്കാഡമി വിലക്കുകയും ചെയ്തിരുന്നു. അപ്പം ഞാനൊരു ഇൻസിഡൻ്റ് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ വിൽ സ്മിത്തിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. കിങ് റിച്ചാർഡ് എന്ന് പറയുന്ന ഫിലിമിലെ റിച്ചാർഡ് വില്യംസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് വിൽ സ്മിത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. അപ്പോൾ റെയ്നാൾഡോ മാർക്സ്ഗ്രീൻ സംവിധാനം ചെയ്ത ഫിലിമാണ് കിങ് റിച്ചാർഡ് എന്ന് പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള ടെന്നീസ് താരങ്ങളായ സെറീന വില്യംസ്, വീനസ് വില്യംസ് എന്നിവരുടെ ജീവിതത്തെ ആസ്പദമാക്കി വന്ന ഒരു സിനിമയാണ് കിങ് റിച്ചാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോ കണ്ടിരുന്നെങ്കിൽ അവിടെ ഞാനൊരു കോഡ് പറയുന്നുണ്ടായിരുന്നു വിൽ സ്മിത്തിനെ ഓർമ്മിക്കാനായിട്ട്. ആ സെയിം കോഡ് ഇവിടെ ഓർത്താൽ മതി. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ഓസ്കാർ പുരസ്കാരവും മികച്ച നടനുള്ളത് ഒരാൾക്ക് തന്നെയാണ് കിട്ടിയത്. ആ നടനെ സൂചിപ്പിക്കുന്ന കോഡാണ് സ്മിത്ത് വില്ലിംഗ്ലി ആക്ട് ആസ് എ റിച്ച് കിങ് ഇൻ എ ഡ്രാമ. അപ്പൊ സ്മിത്ത് എന്ന് പറയുന്ന നടനാണ് ഇവിടെ താരം. അദ്ദേഹം ഒരു ഡ്രാമയില് റിച്ച് കിങ് ധനികനായിട്ട് രാജാവായിട്ട് അഭിനയിക്കാൻ വേണ്ടി തയ്യാറായി. അപ്പൊ സ്മിത്ത് വില്ലിംഗ്ലി ആക്ടേഴ്സ്, ഇവിടെ വിൽ എന്നുള്ളത് വിൽ സ്മിത്തിനെ സൂചിപ്പിക്കുന്നു. റിച്ച് കിങ് അതായത് അദ്ദേഹത്തിന്റെ ഏത് വർക്കിനാണെന്നുള്ളത് തന്നെ സൂചിപ്പിക്കുന്നു. ഇൻ എ ഡ്രാമ, ഇവിടെ ഈ ഡ്രാമ എന്ന് പറയുന്നത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തില് ഡ്രാമ വിഭാഗത്തിനാണ് അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടിങ്ങിനുള്ള അവാർഡ് കിട്ടിയതെന്ന് സൂചിപ്പിക്കാനായിരുന്നു. ഇവിടെ ഓസ്കാറിലും നിങ്ങൾ ഇത് കണക്ട് ചെയ്യുക, ഒരു ഇവിടെ ഒരു അഭിനയമാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെയും അത് കണക്ട് ചെയ്ത് നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. ബെസ്റ്റ് ആക്ടർ വിൽ സ്മിത്ത്. അടുത്തത് ബെസ്റ്റ് ആക്ട്രസ് ജെസിക്ക ചാസ്റ്റെയ്ൻ, ദ ഐസ് ഓഫ് ടാമി ഫെയ് എന്ന് പറയുന്ന ആ ഒരു വർക്കിലെ അഭിനയത്തിനാണ് ജെസിക്ക ചാസ്റ്റെയ്ൻ ഈ ഒരു പുരസ്കാരം, ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്യാനായിട്ട് പറ്റിയത്. ഇവിടെ നമുക്ക് ഓർമ്മിക്കാവുന്ന ഒരു കോഡ് എന്ന് പറയുന്നത്, നമുക്കറിയാം നടിമാരൊക്കെ ഇപ്പം പ്രത്യേകിച്ച് ഒരു അവാർഡൊക്കെ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആക്ടിങ് ഭയങ്കരമായിരിക്കും അല്ലെ. ഇവിടുത്തെ നിങ്ങൾ സ്റ്റെയിൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് നിങ്ങൾ ടൈറ്റിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഐസ് എന്ന് പറയുന്നത് ഓക്കെ. അപ്പോ നമുക്കറിയാം നടിമാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസ് ആയിരിക്കും മിക്കവർക്കും ഉണ്ടാവുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസ് ഉള്ള, അല്ലെങ്കിൽ അവർ ആ ഒരു അഭിനയം അവരുടെ കണ്ണിലൂടെയൊക്കെ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അപ്പൊ ഇവിടെ ജെസിക്ക എന്ന് പറയുന്ന നടി ഇത്തരത്തിലൊരു ടൈറ്റിൽ, ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്ന ടൈറ്റിൽ വിൻ ചെയ്യാനായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ ഈ അഭിനയത്തിനിടയ്ക്ക് അവരുടെ കണ്ണില് പലതരത്തിലുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത്, ഗ്ലിസറിൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള മേക്കപ്പ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്ത് അവരുടെ കണ്ണിലൊരു കറ വന്നു. ആ ഒരു ഇൻസിഡന്റ് ഓർക്ക്, ഐസ് സ്റ്റെയിൻ. ജെസിക്ക എന്ന് പറഞ്ഞ നടി ഈ ഒരു ബെസ്റ്റ് ആക്ട്രസ് ആവാൻ വേണ്ടിയിട്ട് കണ്ണില് അവരുടെ കണ്ണിൽ കറ വന്നു, സ്റ്റെയിൻ കറ ആ ഒരു രീതിക്ക്. അപ്പം ഐസ് എന്ന് ഓർക്കുക, അവരുടെ വർക്കിനെ ഓർമ്മിപ്പിക്കാൻ ജെസിക്ക സ്റ്റെയിൻ എന്ന് ഓർക്കുക. അപ്പം നമുക്ക് ആക്ട്രസിന്റെ പേരും കിട്ടും. അടുത്തത് ബെസ്റ്റ് പിക്ചർ കോഡ. ഈ കോഡ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. അതിന്റെ ഫുൾ അബ്രിവേഷൻ എന്ന് പറയുന്നത് ചൈൽഡ് ഓഫ് ഡെഫ് അഡൽസ് ആണ്. ഷാൻ ഹെഡറിന്റെ മൂവിയാണ് ചൈൽഡ് ഓഫ് ഡെഫ് അഡൽസ് എന്ന് പറയുന്നത്. സിനിമ ആ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൽ ഒറിജിനലി ആക്ട് ചെയ്ത മിക്ക ആൾക്കാരും ഡെഫ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോ കോഡ എന്ന് പറയുന്ന പിക്ചറിനാണ് ബെസ്റ്റ് പിക്ചറിനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത്. ഇവിടെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം നേച്ചറിന്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ നിറയെ മഞ്ഞൊക്കെയുള്ള ഒരു ടൈമിൽ ഫോട്ടോ എടുക്കുന്നതിന്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെ അല്ലേ. അപ്പൊ മഞ്ഞ എന്നുള്ളതിനെ നമുക്ക് കോട എന്ന് പറയാൻ പറ്റും. അപ്പൊ കോട നിറഞ്ഞ പിക്ചർ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ആ ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുക. അപ്പൊ പിക്ചർ കോട നിറഞ്ഞ വ്യൂ ഉള്ള പിക്ചർ ഓക്കെ. അടുത്തത് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം, ഡ്രൈവ് മൈ കാർ എന്നതാണ് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് കോഡൊന്നും പറയുന്നില്ല, നിങ്ങൾ ഈ ഒരു പേര് തന്നെ ഓർക്കുക, ഡ്രൈവ് മൈ കാർ എന്ന് പറയുന്ന പേര് തന്നെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അടുത്തത് ഡയറക്ഷൻ, ബെസ്റ്റ് ഡയറക്ടർ. ഇവിടെ
മികച്ച സംവിധായികയാണ് ഓസ്കാർ പുരസ്കാരം കരസ്ഥമാക്കിയത്. ജെയ്ൻ കാമ്പിയോൺ, ദ പവർ ഓഫ് ദ ഡോഗ്. നമ്മള് മുന്നേ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലും ജെയ്ൻ കാമ്പിയോന്റെ പ്രസൻസ് കണ്ടിരുന്നു അല്ലെ, ദ പവർ ഓഫ് ദ ഡോഗിന്. ഇവിടെയും അത് തന്നെയാണ്. നമ്മൾ അവിടെ യൂസ് ചെയ്തിരുന്ന ഒരു കോഡുണ്ട്, അതായത് നമ്മൾ ഒരു സമകാലിക സംഭവത്തോടാണ് അത് കണക്ട് ചെയ്തിരുന്നത്. നമുക്കറിയാം പേപ്പട്ടി ഒക്കെ കടിച്ചു കഴിയുമ്പം അതിൻ്റെ എതിരെയുള്ള കുത്തിവയ്പ്പെടുത്തവർ പോലും ഇപ്പോൾ അപകടത്തിൽ പെടുന്നതായിട്ട് ഒരുപാട് ന്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പേപ്പട്ടിക്കുള്ള ഒരു പേപ്പട്ടി വിഷബാധയ്ക്കുള്ള ഒരു കുത്തിവയ്പ്പ് എടുക്കുന്ന ഒരു ക്യാമ്പ് വെറുമൊരു ഡ്രാമയായിരുന്നു, അതായത് അതിൽ അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല എന്നുള്ള രീതിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ കോഡ് പഠിച്ചത്. ആ കോഡ് തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിലും പഠിക്കുക. അതായത് പേപ്പട്ടി വിഷത്തിനെതിരെ കുത്തിവയ്പ്പ് നടത്താനായിട്ട് കണ്ടക്ട് ചെയ്ത ക്യാമ്പ് ഒരു ഡ്രാമയായിരുന്നു, നാടകമായിരുന്നു. ഈ ക്യാമ്പ് എന്നുള്ളത് ഡോഗ് എന്നുള്ളതും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റും. ക്യാമ്പ്, ഡോഗ്. ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ജെയ്ൻ കാമ്പിയോനാണ് കിട്ടിയത്. ദ പവർ ഓഫ് ദ ഡോഗ് ഡോഗ് എന്ന് പറയുന്ന വർക്കിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം, അവരെ ഈ ഒരു പുരസ്കാരം തേടിയെത്തിയത്. അവരൊരു ഫീമെയിൽ ആണ്, ജെയ്ൻ കാമ്പിയോൺ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക. പ്രധാനപ്പെട്ട ഓസ്കാർ അവാർഡുകളെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ടോസ് അക്കാഡമിയില് സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെയിലി ക്വിസുകളുണ്ട്, അതുപോലെ തന്നെ എച്ച് എസ് എസ് ടിക്കും ഉണ്ട്. നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2022 എന്നതിനെ പറ്റിയാണ്. ഇവിടെ നിങ്ങൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുമായിട്ട് ഈ ഒരു കാര്യം മിക്സ് ആയി പോകരുത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഏറ്റവും അവസാനമായിട്ട് നൽകപ്പെട്ടത് രജനീകാന്തിനാണ്. ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ്. ഇവിടെ നമുക്ക് ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ആക്ടർ ആക്ട്രസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ സിനിമയിൽ തന്നെ നമുക്ക് ഒരു നാഷണൽ അവാർഡായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫിലിം ഓഫ് ദ ഇയർ ആയിട്ട് ചൂസ് ചെയ്തത് വളരെ ഫേമസ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് മാറിയ പുഷ്പ ദ റൈസ് എന്ന് പറയുന്ന സിനിമയാണ്. ബെസ്റ്റ് ഫിലിം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശേഷ എന്ന് പറയുന്ന ഫിലിമാണ്. ബെസ്റ്റ് ആക്ടർ രൺവീർ സിംഗ്, 83 എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫിലിമിലെ അഭിനയത്തിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. മിമി എന്ന് പറയുന്ന ഫിലിമിലെ ആക്ടിങ്ങിന് കീർത്തി സെനോണിനാണ് ആക്ട്രസ് ബെസ്റ്റ് ആക്ട്രസിനുള്ള പുരസ്കാരം കിട്ടിയത്. ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ആശാ പരേഖിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. ബെസ്റ്റ് ഡയറക്ടർ കെൻ ഘോഷ്. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം അനദർ റൗണ്ട് എന്നിവയാണ് മറ്റു പുരസ്കാരങ്ങൾ. അപ്പൊ ഇവിടെ നിങ്ങൾ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2022 ഏതൊക്കെയാണെന്ന് പ്രധാനപ്പെട്ടെന്ന് മാത്രം ഓർമ്മിക്കുക. ഒരു കാര്യം പ്രധാനമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അവസാനമായിട്ട് കിട്ടിയത് രജനീകാന്തിനാണ്. 2021 പ്രഖ്യാപിച്ചത്, 2019 അവാർഡാണ്. ഓക്കെ, അടുത്തത് വളരെ റീസെന്റ് ആയിട്ട് വന്നൊരു അവാർഡാണ് 52nd കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. ബെസ്റ്റ് ആക്ടർ രണ്ടു പേർക്കാണ് ഈ ഒരു കാര്യം കിട്ടിയത്. ആർക്കറിയാം എന്ന് പറയുന്ന ഫിലിമിന്റെ അഭിനയത്തിന് ബിജു മേനോനും നായാട്ട് മധുരം എന്ന് പറയുന്ന സിനിമകളുടെ അഭിനയത്തിന് ജോജു ജോർജിനും ഈ ഒരു പുരസ്കാരം കിട്ടി. ബെസ്റ്റ് ആക്ട്രസ് ഭൂതകാലം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് രേവതിക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. ആവാസ വ്യൂഹം എന്ന് പറയുന്ന ഫിലിമാണ് ബെസ്റ്റ് ഫിലിം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ഡയറക്ടർ, മികച്ച സംവിധാനം ജോജി എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനത്തിന് ദിലീഷ് പോത്തനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. ഈ ജോജി എന്ന് പറയുന്ന സിനിമ ഒരുപാട് കാറ്റഗറിയിൽ അവാർഡിനും അർഹതപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ 52nd കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് ബെസ്റ്റ് ആക്ടർ ആക്ട്രസ് ഫിലിം ഡയറക്ടർ എന്നിങ്ങനെയുള്ള കാറ്റഗറിയാണ്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, അതുപോലെ തന്നെ ഓസ്കാർ അവാർഡ്, പിന്നെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം എന്നിങ്ങനെയുള്ള പ്രധാന ഫിലിം അവാർഡുകളെ പറ്റി പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി തേർഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട്, 2 ദിവസത്തിനുള്ളിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്യും. വേറൊരു മേഖലയിലെ പ്രധാനപ്പെട്ട അവാർഡുകളെ പറ്റി ആ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായിരിക്കും.
ടോസ് അക്കാഡമിയിലെ സെറ്റിന്റെ പുതിയ ബാച്ചിന്റെ ക്ലാസ്സുകൾ 2022 ഓഗസ്റ്റ് ആദ്യത്തെ വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ 24 എക്സാം കഴിയുന്നതേ നമ്മൾ അഡ്മിഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം. പേപ്പർ 1, പേപ്പർ 2 സബ്ജക്റ്റുകളായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, എക്കണോമിക്സ്, മലയാളം, ഇംഗ്ലീഷ്, കൊമേഴ്സ് എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് കോച്ചിംഗ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യപ്പെടുന്നവർക്ക് കോൺടാക്ട് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സെറ്റ് പാസ്സാകുന്ന അക്കാഡമിയാണ്. സെറ്റ് മാത്രമല്ല, HSA, HSST, കേട്ടറ്റ്, വരാൻ പോകുന്ന LPUP ഇങ്ങനെയുള്ള എല്ലാ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കും ടീച്ചേഴ്സിന്റെ കോമ്പറ്റേറ്റീവ് എക്സാംസിനുമുള്ള കോച്ചിങ് ടോസ് അക്കാഡമിയിൽ നൽകി വരുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.